ഗൈസ്, എല്ലാവർക്കും നീലക്കൊടുവേലി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു സൈക്കിളിൻ്റെ റിവ്യൂവുമായിട്ടാണ്. അപ്പം സൈക്കിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിനോദ് ചേട്ടായി. വിനോദ് ചേട്ടായിയാണ് സൈക്കിള്. സൈക്കിള് മേടിച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ സൈക്കിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് പുള്ളിയുടെ തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു സൈക്കിളിൻ്റെ മോഡൽ ഏതാണ്? സൈക്കിളിൻ്റെ മോഡൽ വരുന്നത് സ്നെൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് മെറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ടയർ സൈസ് വരുമ്പോൾ 27.5 ടയർ സൈസ്. ഈ സൈക്കിൾ മേടിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? സൈക്കിൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയായി ഉള്ളൂ. ഒരാഴ്ചയായി. എവിടെന്നാണ് മേടിച്ചത്? സൈക്കിൾ മേടിച്ചത് സൺ ബ്രീഡ് എന്ന് പറഞ്ഞൊരു കമ്പനി. അത് കോലാനി ബൈപ്പാസ്. കോലാനി ബൈപ്പാസ് റൂട്ടുള്ള അപ്പൊ ഈ സൈക്കിള് ഈ ഒരു മോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഈ ഒരു മോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 15 രൂപയ്ക്ക് മേളിലുള്ള ഒരു നല്ലൊരു ഗിയർ സൈക്കിളായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ 15 രൂപയ്ക്ക് ഉള്ള അത്യാവശ്യം സ്പ്രിംഗും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. അതാണ് തിരഞ്ഞെടുക്കാൻ കാരണം. ഫ്രെയിമിലേക്ക് പോകാതെ തന്നെ ഫ്രെയിം വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന സ്റ്റീൽ ഫ്രെയിമാണ്. സ്റ്റെം വരുമ്പോഴും സ്റ്റീലാണ്. ഹാൻഡിൽ ബാറും സ്റ്റീലാണെന്ന് തോന്നുന്നു. കണ്ട് സ്റ്റീലാണ്. അത് ആർ എം എക്സിൻ്റെ ആണെന്ന് ആർ എം എക്സിൻ്റെ റിയോ ബുള്ളറ്റ് ആണ് എഴുതിയേക്കുന്നത്. പിന്നെ ഗിയർ സിസ്റ്റം വരുമ്പോഴത്തേക്കും ഷിമാനയാണ് വരുന്നത്. ഷിമാനയുടെ തന്നെ ടൂർണി ടി ഇസഡാണ് വരുന്നത്. ടൂർണിക്ക് തന്നെ ഏകദേശം ഒരു ബേസ് മോഡൽ തന്നെ ഒരു 2-3 മോഡൽ അതിനകത്ത് ഉള്ള ഒരു ബെറ്റർ മോഡലാണ്. ടി എസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡലാണ്. ബാക്ക് 7 ഫ്രണ്ട് 3 അങ്ങനെ 21 ഗിയറാണ് വരുന്നത്. 21 ഗിയർ. പിന്നെ വരുന്ന സസ്പെൻഷനാണ്. സസ്പെൻഷൻ ലോക്കില്ല. ലോക്കില്ലാത്തതാണ്. ലോക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 4000 കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു 20,000 അടുത്താവും ലോക്ക് വരുമ്പോഴത്തേക്കും. ഓഫ് റോഡ് ചെയ്യാം. ഓഫ് റോഡ് ചെയ്യുന്ന കുഴപ്പമില്ല. സസ്പെൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ആണ്. റോഡിൽ കൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ എനർജി അത്രയും കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്ത് ഉണ്ട്. പക്ഷേ അത് നമുക്ക് കുറച്ച് റൈഡിങ് ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ റൈഡ് ഉള്ളവർക്ക് മാത്രമാണ് ലോക്ക് വരുന്നത്. മെയിനായിട്ട് എൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് MTV തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സൈക്കിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചവിട്ടുകാരും കുറവായിരിക്കും. നമുക്ക് ഫിറ്റ്നസിൻ്റെ ഒരു പർപ്പസ് വെച്ച് നോക്കുമ്പോൾ MTV ആണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ പർപ്പസിന് അനുസരിച്ചാണ് നമ്മൾ സൈക്കിൾ എടുക്കേണ്ടത്. ശരിക്കും സൈക്കിളായിട്ട് വരുന്നത് 3 ഇതാണ്. 1 റോഡ് ബൈക്ക്, 2 വരുന്ന ഹൈബ്രിഡ്, പിന്നെ MTV. അത് ഈ 3 വരുന്നത്. അപ്പം നമ്മുടെ പർപ്പസ് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ സൈക്കിൾ എടുക്കേണ്ടത്. ഇപ്പം ഒരുപാട് ലോങ്ങ് പോകാനുള്ള ആൾക്കാരാണെങ്കിൽ റോഡ് ബൈക്കാണ് നല്ലത്. കാരണം അലോയ് ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടുകാരം കുറവായിരിക്കും. ഒരുപാട് അത് കൂടുതൽ സൈക്ലിസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഉപയോഗിക്കുന്നത് റേസിങ്ങിനൊക്കെ പോകാനൊക്കെയാണ്. പിന്നെ ഹൈബ്രിഡുണ്ട്. അത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഓഫ് റോഡ് അത്യാവശ്യം പോകാം, മെറ്റിലേക്കൂടെ ഒക്കെ പോകാം. പക്ഷേ നല്ല ഓഫ് റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം അതിൻ്റെ റിമി ചിലപ്പോൾ ബെൻഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഓഫ് റോഡും ഓൺ റോഡും പോകണമെങ്കിൽ രണ്ടും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് എന്തായാലും MTV തന്നെയാണ്. നമ്മുടെ ഉപയോഗം എന്താണോ അതനുസരിച്ചുള്ള നമ്മൾ സൈക്കിൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പർപ്പസ് എന്താണോ അത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം സൈക്കിൾ എടുക്കുക. അതാണ് ഇപ്പം എൻ്റെ പർപ്പസ്. ഫിറ്റ്നസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ MTV എടുത്തതെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കി സ്പെക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്കാണ്. ഹൈഡ്രോളിക് അല്ല, മെക്കാനിക്കലാണ്. മെക്കാനിക്കലായാലും നല്ല ബ്രേക്കാണ്. കാരണം നമ്മൾ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്ന സംഭവം നല്ല ബ്രേക്കാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്കുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് ബാക്ക് വീല് ക്വിക്ക് റിലീസാണ്, ഫ്രണ്ട് ക്വിക്ക് റിലീസാണ്, അതുപോലെ തന്നെ സീറ്റും ക്വിക്ക് റിലീസാണ്. അതായത് ഒരുമാരിപ്പെട്ട സൈക്കിളിലൊക്കെ ചില സൈക്കിളിൽ ഈ റേഞ്ചിൽ വരുന്ന ഈ റേറ്റിൽ നമുക്ക് കിട്ടുന്ന സൈക്കിളിലൊക്കെ ചിലപ്പം ഒന്നെങ്കിൽ ബാക്കിയാ കാണുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടാ കാണുള്ളൂ. ഇത് ബാക്കും ഫ്രണ്ടും നമുക്ക് സീറ്റും ക്വിക്ക് റിലീസാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ടൂറൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കാറയിലൊക്കെ ആയാലും നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് എടുത്ത് നമുക്ക് ഓടിച്ചെന്ന് നടക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വഴിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോ ആയാലും എളുപ്പമുണ്ട്. ശരി, ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇത് ഇതൊന്ന് തിരിക്കുക. ഇത് നോബുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിരിക്കുക. അതിനുശേഷം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, എന്തോരം വേണം കൂട്ടാം. ഇപ്പോൾ എന്തോരം വേണം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത്രേ ഉള്ളൂ. അതുപോലെ ആ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഇവിടെയും ഈ വീലയിലും വരുന്ന ആ സിസ്റ്റം തന്നെയാണ്. ജസ്റ്റ് ഈ ലോക്കൊന്ന് ഈ ലോക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൂലി എടുക്കാം. ടയറോ റിമ്മിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് കൂലി എടുക്കാം. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ മോഡൽ ഈ ബോൾട്ടും ഞെട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും. സ്പാനറൊക്കെ വേണം. എൻ്റെ റീഡെയിലർ വരുന്നത് ഷിമാന തന്നെയാണ്. SIS ഇൻഡെക്സ് 6 സ്പീഡ് എന്ന് എഴുതിയിട്ടുണ്ട്.
പിന്നെ ടയർ വരുന്നത് ജി ആർ ആണ്, ജി ആർ ആണ്. പിന്നെ അതിന്റെ റിമ്മു വരുന്നത് ഡബിൾ വാം റിമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ നല്ലൊരു കട്ടറിൽ ചാടി കഴിഞ്ഞാലും ഡബിൾ വാം ആണെങ്കിൽ പ്രശ്നം വരികയില്ല. സിംഗിൾ വാം ആകുമ്പോഴത്തേക്ക് ബെൻഡാവും, ബെൻഡാവും. പിന്നെ ഇത് അലോയ് ഫ്രെയിം ആയതുകൊണ്ട്, റിമ്മ് അലോയ് ഫ്രെയിം ആയതുകൊണ്ട് മഴയത്തൊക്കെ ആയാലും തുരുമ്പ് പിടിക്കില്ല, തുരുമ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് റിമ്മ് അവർ വെച്ചേക്കുന്നത് അലോയ് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഫ്രെയിമൊക്കെ സ്റ്റീൽ ആണെങ്കിൽ പോലും നമുക്കൊരു മറ്റേ അലോയ് സൈക്കിളിൻ്റെ ഒരു വെയിറ്റാണ് വരുന്നുള്ളൂ, അതിനേക്കാൾ ഒരു മൂന്നോ നാലോ കിലോ രണ്ടോ മൂന്നോ കിലോയുടെ വ്യത്യാസം വരുന്നുള്ളൂ. സാധാരണ സ്റ്റീൽ സൈക്കിളിൻ്റെ വെയിറ്റ് ഇതിന് വരുന്നില്ല, വെയിറ്റ് കുറവുണ്ട് ഈ സൈക്കിളിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് കിട്ടിയത്? ഇതിനോട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോട്ട് ഹോട്ടറും ബോട്ടിലും പിന്നെ കിട്ടിയത് ഈ ബെല്ലാണ്. ഇത് അത്യാവശ്യം നല്ല പൈസ ആകുന്നതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ ആകുന്നതിന്, നല്ല സാധനം കിട്ടുന്നതിന്. അത് അവർ എനിക്ക് ഫ്രീ ആണെന്നാണ്. ഈ ബെല്ലും കിട്ടി, ബെല്ല് ഞാൻ അഴിച്ചു വെച്ചിരുന്നായിരുന്നു. ഇപ്പോൾ ഈ ഗിയറിന് ഇത് കാണാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം വീഡിയോക്ക് വേണ്ടി ഞാൻ പിടിപ്പിച്ചെന്ന് വിടും. അതുകൂടാണ് ഞാൻ ലൈറ്റ് മേടിച്ചത്. ഈ ലൈറ്റിന് കൂടെ നമുക്കൊരു ഓണുണ്ട്, ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ലൈറ്റ് ഏകദേശം ഒരു 650 rupees അവർ പറഞ്ഞത്, 550 rupees എനിക്ക് തന്നു. അതിൻ്റെ കൂടെ ഒരു ബെല്ലുണ്ട്, ഒരു ഹോണുണ്ട്. ആ ഹോണെന്ന് വെച്ചാൽ വലിയ സൗണ്ട് ഇല്ല, ആവറേജ് സൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ലൈറ്റിൻ്റെ കൂടെ തന്നെയുള്ളതാണ് ഇത്. നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിൽ തന്നെ മൊബൈൽ ചാർജർ തന്നെ കുത്തി ചാർജ് ചെയ്യാവുന്നതാണ് ലൈറ്റ്. 5 hours ചാർജ് ഡിം അടിച്ച് കഴിഞ്ഞാൽ കിട്ടും, മറ്റേ അല്ലാണ്ട് 3 hours കിട്ടും. ഒരാഴ്ചയായിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ലൈറ്റിന് അത്യാവശ്യം വേണ്ടുണ്ട്, പക്ഷേ ഫോണിന് സൗണ്ട് കുറവുണ്ട്, സൗണ്ട് കുറവാണ്. അപ്പോൾ ഒരു 1000 rupees പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗണ്ടുള്ള ഓണും കുറച്ചുകൂടെ വെട്ടമുള്ള ലൈറ്റും കിട്ടും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ കുറച്ച് റൈഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഞാൻ നൈറ്റ് റൈഡ് കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എനിക്ക് ഈ വെളിച്ചം ധാരാളമാണ്. ഇല്ലാത്ത നൈറ്റ് റൈഡൊക്കെ ഒരുപാടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 1000 rupees ഒക്കെ ഒരു ലൈറ്റ് എടുക്കുവാണ് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്, കുറച്ചൊരു ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റാൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സംഭവം എടുക്കാം, റിമൂവ് എടുക്കാം. ഇതൊക്കെ ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് എടുക്കാം. ഇതൊക്കെ ചുമ്മാ വെള്ളിയാണ്, ഇതൊക്കെ നമുക്ക് നമുക്കൊരു സ്വാധീനമായിട്ട് പിറ്റിയാന്ന് കേസ് കൊടുക്കുന്നു, വേറെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പിന്നെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് സ്റ്റിക്കർ വർക്കൊക്കെ വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തന്നെ അതിൽ. പിന്നെ ഒരു പെഡലാണ്, പെഡൽ വരുന്നത് പ്ലാസ്റ്റിക് പെഡലാണ്. അതിന് അത്യാവശ്യം ഗ്രിപ്പുണ്ട്, ഗ്രിപ്പുണ്ട്, കുഴപ്പമില്ല. ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ട്. ഇവരുടെ ഐറ്റംസ് ഇവരുടെ ഈ കമ്പനിയുടെ വെച്ചാൽ അത്യാവശ്യം എല്ലാം തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർ. ഇന്നൊരു ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും, കാരണം വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു അവരെ നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് മാത്രം. ഈ ഒരു സൈക്കിൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, ഈ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിനകത്ത് കുറേ വീഡിയോസ് കണ്ടാ, ഞാൻ മോണ്ടറൊക്കെ ആയിരുന്നു ആദ്യം നോക്കിയത്. പക്ഷേ മോണ്ടർ നമുക്ക് എറണാകുളത്തൊക്കെ ഉള്ളൂ, അപ്പം ഇങ്ങോട്ട് ഇല്ല. പിന്നെ നോക്കിയപ്പം അത്രയൊക്കെ തന്നെ ഒരു ഗുണനിലവാരമുള്ള ഒരു സൈക്കിൾ ഞാൻ ബെറ്ററായിട്ടാണ് നോക്കിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ പോയി. പിന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെയാണ് നോക്കിയായിരുന്നു, ഫയർഫോഴ്സിൻ്റെ നോക്കിയപ്പോഴായാലും എനിക്ക് ഇത്രയും ബെറ്ററായിട്ട് തോന്നിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്കാണ് കിടന്നത്. ഇപ്പോൾ ഈ റേറ്റ് തന്നെ ഇതിൽ ഇതുപോലെ തന്നെ സ്പെക്കുള്ളത് വേറെ സൈക്കിൾ കിട്ടും. പിന്നെ ഈ ഇതുപോലെ തന്നെ ബാക്കി ഫ്രണ്ട് സീറ്റുകൾ കുക്ക് റിലീസ് ഉള്ള ഈ റേറ്റിന് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, അത് നോക്കേണ്ട തന്നെ കാര്യമാണ്. പിന്നെ ഹെൽമെറ്റ്, ഹെൽമെറ്റ് ഏകദേശം ഒരു 1200 വരുന്നതാണ്. അമ്മ എനിക്ക് 1000 തന്നതാണ്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഹെൽമെറ്റാണ്. ഇത് കമ്പനി വരുന്ന റാലി അങ്ങനെയാണ്, റാലി കാണും. പക്ഷേ ഇത് നമുക്ക് ഡക്കാത്രോണിയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഒരു 2000 കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള കിട്ടും. പക്ഷേ അന്നേരം അത്രയും പൈസ, ഇത് അവരേ ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ സൈസ് മീഡിയം ആണ്, ഇതിപ്പോൾ മീഡിയം എടുത്താൽ മതി നമുക്ക് സാധാരണ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് മീഡിയം എടുത്താൽ മതി. കാരണം ലാർജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലാർജ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽമെറ്റ് ഇടണം, ഇതിൻ്റെ കുറഞ്ഞതൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കാണുകയില്ല, അപ്പോൾ അത് എപ്പോഴും ലൂസായിട്ടിരിക്കുകയും ചെയ്യും. ഇത് ആവറേജ് ക്വാളിറ്റി നമുക്കൊരു 1000 മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ആവറേജ് ക്വാളിറ്റി കിട്ടുള്ളൂ. 2000 അല്ലെങ്കിൽ 3000 കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ നമ്മളൊക്കെ റൈഡ് കുറച്ചുള്ളതുകൊണ്ട് എനിക്ക് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് മേടിക്കേണ്ട സാധനം നമ്മൾ സൈക്കിൾ മേടിക്കുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റായി മേടിക്കുക. കാരണം സേഫ്റ്റിയാണ് എപ്പോഴും പ്രധാനം. എപ്പോഴും ഹെൽമെറ്റ് നമ്മൾ ഫസ്റ്റ്, ഹെൽമെറ്റ് പിന്നത്തേക്ക് വെക്കരുത്. ഹെൽമെറ്റ് നമ്മൾ സൈക്കിൾ മേടിക്കാൻ തന്നെ ഹെൽമെറ്റ് മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലൈറ്റ്, ലൈറ്റിനായി നമ്മൾ ഒരു 5.5 പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൈറ്റ് പറഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം എതിരെ തന്നെ വാഹനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് ഹെൽമെറ്റും ഈ ലൈറ്റും എന്തായാലും മസ്റ്റാണ്. പിന്നെ സീറ്റിങ്ങിൻ്റെ ഭാഗം നോക്കുമ്പോൾ എങ്ങനെയാണ്? സീറ്റിങ്ങിൻ്റെ ഭാഗം നോക്കുമ്പോൾ സ്നെല്ലിൻ്റെ സീറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സീറ്റ് എനിക്ക് ഞാൻ കുറച്ച് ലോങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സീറ്റ് എനിക്ക് വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അതിപ്പം കാറായിട്ട് അത് നമ്മൾ ഒന്നെങ്കിൽ ജെൽ സീറ്റ് ആക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കൂട്ട പാറുടെ ഷോർട്ട് ധരിക്കേണ്ടി വരും. ഇത് അല്ലെങ്കിൽ കവർ ഇടേണ്ടി വരും. കാരണം വെച്ചാൽ ഇത് എല്ലാ സൈക്കിളും, ഈ സൈക്കിളിനല്ല എല്ലാ സൈക്കിളിനും അതൊരു ഇതാണ് ഉള്ളതാണ്. കാരണം നമ്മളിപ്പം നല്ല സീറ്റ് സീറ്റ് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അതിന് മേളിലേക്ക് കുറച്ച് സോഫ്റ്റ് ആക്കാനുണ്ട്.
ഒന്നെങ്കിൽ കവർ മേടിച്ചിടണം അല്ലെങ്കിൽ ജെൽസീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് വേറെ മെഡിയാൻ കിട്ടും, നമ്മളത് ചെയ്യേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ലോങ്ങ് പോകാൻ പാടായിരിക്കും. ഒരു 2 കിലോമീറ്ററിന് വിഷയം വരികയില്ല, 2, 3, 4, 5 കിലോമീറ്ററിന് വിഷയം വരികയില്ല. അതിന് മുകളിലേക്ക് പോയി കഴിയുമ്പം പാടായിരിക്കും. അതുമാത്രം എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതിപ്പോൾ ഈ കമ്പനിയുടെ സീറ്റ് ആയതുകൊണ്ടല്ല കേട്ടോ, അത് ഏത് സീറ്റ് ആയാലും ഈ മോഡൽ വരുന്ന എപ്പോഴും ഒരു കാർഡ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു പാടായിരിക്കും നമുക്ക്. പിന്നെ ഈ ഗിയർ സൈക്കിളിന് പൊതുവേ കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ എന്താണ്? ഗിയർ സൈക്കിളിന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കംപ്ലൈന്റ് വരികയില്ല. അത് നമ്മൾ ഗിയർ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം പല ആൾക്കാർക്കും അത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ അറിയത്തില്ല. കാരണം ഒന്നാ ഗിയർ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗിയർ മാറുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 റേഷ്യോ ഉള്ളത്. ഈ 3 റേഷ്യോയിൽ കറക്റ്റായിട്ട് നമ്മൾ ഗിയർ മാറുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ നല്ല കയറ്റം കയറി വരുമ്പോഴത്തേക്കും ഗിയർ മാറരുതായിരിക്കും. അന്നേരം ഗിയർ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മാറാൻ പറ്റും. നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിരപ്പാറ റൂട്ടിലൊക്കെ പോകുമ്പോഴാണ് ഗിയർ മാറാവുള്ളൂ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കണം. സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ മാറണം. ഇല്ലെങ്കിൽ ഒരു ഗിയർ ഒരു സ്ഥലത്ത് വേറൊരു ഗിയർ അങ്ങേ അറ്റത്തൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വേറൊരു വീഡിയോ ചെയ്യാം. അതായിരിക്കും നല്ലത്. കുറച്ച് ആ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ നോക്കിയിട്ട് ഗിയർ സൈക്കിൾ എടുക്കുവാണോ ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത സൈക്കിൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നാം നമ്മൾ മടിയന്മാരാണ്. അപ്പം നമ്മളൊരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ സൈക്കിൾ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കും. അപ്പോൾ ഗിയർ സൈക്കിളാണ് നമുക്ക് കയറ്റം വരുമ്പോഴായാലും ഇരുന്നായാലും ചവിട്ടണം. എന്നാലും ഞാൻ നോക്കിയിട്ട് ഏറ്റി നിൽക്കാണ്ട് നമുക്ക് കയറി പോകാം. അപ്പം നമുക്ക് കുറച്ച് കോസ്റ്റിൻ്റെ നമ്മളിത് നോക്കാണ്ട് എടുക്കുമ്പോൾ ഗിയർ സൈക്കിൾ തന്നെ എടുക്കുക എന്നല്ല. അതും 21 ഗിയറിലാണ് എടുക്കുവാണെങ്കിൽ ഇഷ്ടമാനോ ഗിയറിലാണ് എടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗിയറിനെ അപേക്ഷിച്ച് ഈ റബ്ബർ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൈക്രോ ഷിഫ്റ്റൊക്കെ അതൊക്കെ ഇത്രയും പറ്റിയല്ല. കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻറ്റാണ്, നമ്മൾ കൂടുതൽ പൈസ വീണ്ടും തന്നെ മുടക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്ക് ബ്രേക്ക് അല്ലാത്ത മറ്റേ ബി ബ്രേക്കൊക്കെ വരുന്നുണ്ട്. ബി ബ്രേക്ക് വേണമെങ്കിൽ അങ്ങനത്തെ സൈക്കിളിനൊക്കെ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ മഴക്കാലത്ത് അന്നേരം ബ്രേക്കിങ് നമ്മുടെ സേഫ്റ്റി നോക്കുമ്പോൾ അത് പ്രശ്നമാണ്. മഴക്കാലത്തുള്ള ബ്രേക്കിംഗ് എല്ലാം കാര്യങ്ങളെല്ലാം പാടാണ്. ബി ബ്രേക്ക് നല്ല ബ്രേക്കാണ്, പക്ഷേ മഴക്കാലത്തൊക്കെ ഇച്ചിരി പാടാണ്. അതുപോലെ അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം. പക്ഷേ അതിൻ്റെ നമുക്ക് മെയിൻ്റനൻസ് വരുമ്പം കോസ്റ്റ് കുറവാണ്. ഇത് മെയിൻ്റനൻസ് വരുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഡിസ്ക് ബ്രേക്ക് ഉള്ളത് ഡബിൾ ബാമ്പ് റിമ്മ് നോക്കുക. പിന്നെ നമുക്ക് കുറച്ച് പൈസ മുടക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരം റൈഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അലോയ് ഫ്രെയിം എടുക്കുക. അലോയ് ഫ്രെയിം ആണെങ്കിൽ ഒന്നുകൂടെ ഇച്ചിരി കനം കുറയും, കുറച്ചുകൂടെ ബെറ്ററാണ്. അലോയ് ഫ്രെയിം ഒക്കെ ഒരു MTB നല്ല സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 20-25 റേറ്റ് ഒക്കെ വരും. ആ സ്റ്റാർട്ടിംഗ് ഉള്ള അത് അതിൻ്റെ തന്നെ ബെറ്റർ ആയിട്ടുള്ള വരുമ്പോഴത്തേക്ക് ഒരു 30 രൂപ ആ റേറ്റിലേക്കാണ് വരുന്നത്. എന്നാലും ഇത് 25 രൂപ കൊടുക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള MTB കിട്ടും അലോയ് ഫ്രെയിമുള്ള. പിന്നെ അലോയ് ഫ്രെയിം എടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് കുറയും. പിന്നെ നമ്മൾ കുറച്ച് റൈഡൊക്കെ ഉള്ളതെങ്കിൽ അലോയ് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. അതിന് കൂടുതൽ റൈഡുള്ളവർക്കാണ് ആവശ്യമുള്ളൂ. പർപ്പസ് ഏതാണ്? നമുക്ക് ഫിറ്റ്നസ്സാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഓഫ് റോഡൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ MTB എടുക്കുക. ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സൈക്കിൾ ഔട്ട് അങ്ങ് പോകാൻ മാത്രമാണ് ഹൈബ്രിഡോ റോഡ് ബൈക്കോ നമുക്ക് ചൂസ് ചെയ്യുന്ന ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഇതിലുള്ള ആ റോഡിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ MTB ആയിരിക്കും ഒന്നുകൂടെ ബെറ്ററായിട്ട് നമുക്ക് തോന്നുന്നത്. ആ മെയിൻ മറ്റേതൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ചവിട്ടുവാരും കുറവുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ പർപ്പസ് എന്താണോ അതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം നോക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസൊക്കെയാണ് നോക്കേണ്ടത്. ഫ്രെയിം സൈസ് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചാണ് സൈക്കിൾ ചൂസ് ചെയ്യാൻ വേണ്ടി. ഏകദേശം നമ്മൾ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഫ്രെയിം നമ്മൾ ഏകദേശം 3 പേർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം ഗ്യാപ്പ് ആണ് നമ്മളെ മുട്ടെടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു കറക്റ്റ് ഫ്രെയിം ആയിരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഗിയർ സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേറെ പ്രത്യേകിച്ച് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്, റൈഡിംഗ് പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറിയിരിക്കുമ്പം നമ്മുടെ കാലിങ്ങനെ രണ്ട് കാലും ഇങ്ങനെ നിലത്ത് കുത്തണം. അങ്ങനെയാണ് സീറ്റ് ഒക്കെ. അപ്പോൾ ഈ സീറ്റ് ഇപ്പോൾ ഇച്ചിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ചാണ് വെച്ചേക്കുന്നത്. ആ പൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ രണ്ട് കാലം നമ്മളിങ്ങനെ നടത്തി പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴായാലും ബാക്കിലേക്ക് ഇരുന്ന് വേണം സീറ്റ് ഓടിക്കാൻ. ചിലർ ഒത്തിരി ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കും. ഈ ഹാൻഡ് ബാർ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. ഗ്രിപ്പുള്ളതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോഴേക്കും അതിലൊരു സുഖമുണ്ട്. അത്യാവശ്യം കൈക്ക് വേദന അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അല്ല ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ ഗിയറായാലും പെട്ടെന്ന് തന്നെ പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആകുന്നുണ്ട്. ഗിയർ യാതൊരു ഇഷ്യൂസും ഇതുവരെയായിട്ട് ഞാൻ ഒരാഴ്ച ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ വണ്ടി ഒരാഴ്ച കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും. സർവീസ് അവർ 100 കിലോമീറ്ററാണ് പറഞ്ഞേക്കുന്നത്. 100 കിലോമീറ്റർ കൊണ്ട് കൊടുക്കണം. വാറണ്ടി ഫ്രെയിം വാറണ്ടി ഉണ്ട്. 5 വർഷം ആണ്ടാണ് വേണ്ടാന്ന് തോന്നുന്നു. ഈ ചെയിൻ ക്ലീനിങ് അല്ല, ഈ ചെയിനിൽ നമുക്ക് ഒരു ഓയിൽ കിട്ടും ഈ സൈക്കിളിൻ്റെ തന്നെ ഒഴിക്കാനുള്ള. അത് ഏകദേശം ഒരു 300 റേറ്റൊക്കെ വരും. ആ ബൈക്കിന് ഉപയോഗിക്കുന്ന വേറെ, സൈക്കിളിന് ഉപയോഗിക്കുന്ന വേറെ. അപ്പോൾ ആ ഒരു സംഭവം മേടിച്ചിട്ട് നമുക്ക് ആഴ്ചയിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ ചുമ്മാ ഊടോടെ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒഴിച്ചു കൊടുക്കേണ്ട രീതിയിൽ ഒരു നൈസായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചുമ്മാ കുളിപ്പിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് കാറ്റടിക്കുമ്പോൾ ഏകദേശം ഒരു 40 ലിറ്റർ അടിക്കാവുള്ളൂ. ആ 40 മീറ്റർ അവരുടെ ഒരു മീറ്റർ ഉണ്ട്. എൻ്റെ മീറ്റർ നമ്മൾ ഞാൻ ഏകദേശം കണക്ക് നോക്കിയൊക്കെ അടിക്കുന്നത്.
ഒരു 40,000 ആണ് ഇതിന്റെ ഒരു കണക്ക് വന്നത്. പിന്നെ ടയർ സൈസ് ആണ്, ടയർ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയർ ആണ്, കുഴപ്പമൊന്നുമില്ല. ടയർ ഏകദേശം നമുക്ക് ഒരു എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും? ടയർ അങ്ങനെ ഒരു എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഈ പറഞ്ഞാലും എനിക്കറിയത്തില്ല, നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ഏകദേശം നല്ല ടയറിന് എന്നായാലും ഒരു 800-900 രൂപയ്ക്ക് ഒരു 1,000 രൂപ തന്നെയാണ് റേഞ്ച് വരും. നല്ല ടയറിന്, നല്ല ടയറിന് അത്ര നമുക്കൊരു സ്കൂട്ടറിൻ്റെ ടയറിൻ്റെ അതേ റേറ്റ് തന്നെ ഇതിനും വരുന്നുണ്ട്. നല്ല ടയറൊക്കെ ആകുമ്പോൾ നല്ല ടയർ തന്നെ ഉപയോഗിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. ആ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബർ എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതെ അറിയിക്കാം. അതെ, ഇത് ഗിയർ മാറുന്ന നമുക്ക് വേണ ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം. നമ്മള് ഗിയർ മാറുന്ന വീഡിയോ തൊട്ട് പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മള് ഗിയർ സിസ്റ്റത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ സ്നെല്ല എന്ന് പറയുന്ന ഈ ഒരു സൈക്കിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.